ഇപ്പോ ഇനി രണ്ട് ഷോഡശ സംസ്കാരത്തിന്റെ ബാക്കി രണ്ട് ഭാഗങ്ങൾ കൂടി മനസ്സിലാക്കണം. അതോടൊപ്പം ഒരു വിഷയം കൂടി ഇവിടെ കുറച്ചുകൂടി ഗൃഹസ്ഥാശ്രമത്തിൽ ചേർത്ത് പറയുമ്പോൾ, ഇന്ന് നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോ എല്ലാ രീതിയിലും സ്ത്രീകളുടെ സമത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ആദരവിനെ കുറിച്ച് വളരെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ്. അതുപോലെ നമ്മുടെ ഗവൺമെന്റിന്റെ തലത്തിലും അത്തരം വളരെ നല്ല ഒരു സംരംഭങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആഗോള തലത്തിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമാണ്. അപ്പോ എന്താണ് അതിന്റെ ഒരു സാരം എന്ന് ചോദിച്ചാൽ, സമൂഹത്തിലെ ഓരോ സമയത്തും ഓരോ വിപ്ലവങ്ങൾ ഉണ്ടാകും, ഓരോ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾക്ക് ചില നിമിത്തങ്ങൾ ഉണ്ടാകും. ഒരു നിമിത്തം ചേർന്നാണ് ആ മാറ്റം ഉണ്ടാവുക. അപ്പൊ ആ നിമിത്തം മാറിക്കഴിഞ്ഞാൽ ആ മാറ്റം പിന്നെ വേറെ ഒരു തലത്തിലേക്ക് മാറും. ഇതാണ് സമൂഹത്തിലെ ഓരോ 10 വർഷത്തിലും ഓരോ 20 വർഷത്തിലും ഓരോ 50 വർഷത്തിലും ഓരോ 100 വർഷത്തിലും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ സനാതന ധർമ്മത്തിനുള്ള ഒരു പ്രത്യേകത, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സനാതനധർമ്മം ഈ വരുന്ന നൈമിത്തിക പരിവർത്തനങ്ങൾക്ക് അപ്പുറം ചിന്തിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ സനാതനധർമ്മത്തിൽ അടിസ്ഥാനപരമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോയി കൊണ്ടിരുന്ന അങ്ങനെ ആചരിച്ചു കൊണ്ടുപോയിരുന്ന ആ ആചാരങ്ങള് ഇപ്പറയുന്ന കാലാനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഒഴുകിപ്പോകുന്നതല്ല, മറഞ്ഞു പോകുന്നതല്ല. അതിലൊരു മൂല്യമാണ് ഈ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെതും ഈ സ്ത്രീ പുരുഷ ധർമ്മങ്ങളെ സംബന്ധിച്ചതും പരസ്പര അധികാരങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ. ഇപ്പൊ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഈ ഒരു വിധിപ്രകാരം നടന്നു വരുന്നുണ്ട്. അപ്പൊ ആ മൂല്യം നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ശാസ്ത്രങ്ങൾ ഇന്ന് ഉപലബ്ധമാണ്. വേദം മുതൽക്ക് തുടങ്ങുന്ന ശാസ്ത്രങ്ങൾ നമുക്ക് ഉപലബ്ധമാണ്. അത് ആരിൽ നിന്നും ഒളിച്ചു വച്ചിട്ടില്ല, മറച്ചു വച്ചിട്ടില്ല. ഇനിയും വരാൻ പോകുന്ന കാലത്തും ഈ മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ആചാരങ്ങൾക്കും ഈ അനുഷ്ഠാനങ്ങൾക്കും അതിന് വിലയുണ്ടാകും. അത് മനുഷ്യന് ഏറ്റവും ഉപയോഗത്തിൽ വരുന്ന ഒരു കാര്യവുമാണ്. ഉപയോഗത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെ വരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ സമത്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സമത്വഭാവത്തിന്റെ ആന്തരിക അർത്ഥം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യാവഹാരികമായ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ, ഈ ആന്തരികമായ സമത്വത്തിന്റെ ഭാവം മനസ്സിലാക്കാതെ വ്യാവഹാരികമായ ഭേദങ്ങളിൽ മാത്രം ഉഴലുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം, ഈ വ്യാവഹാരികമായ മാറ്റങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ വരുന്നത്. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളില് ഈ നാരീരത്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള ചില നാരികളെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം ഒന്ന് പരിചയപ്പെടുത്താം. നേരത്തെ ഞാൻ പലവട്ടം പറഞ്ഞത കാര്യമാണ്, കുറച്ച് കുറച്ചായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കാലോ. ഒരു കാലത്ത് വരുന്ന മാറ്റം
അത് ശരിക്കുള്ള മാറ്റമാണോ, അതിൽ ഇപ്പോ വരുന്ന ഇപ്പോ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ മാറ്റമാണോ, നവീനീകരണമാണോ, അതവോ ഇതോ ഒറിജിനലി ഉണ്ടായിരുന്നതാണോ? അത് പറയുമ്പോ സനാതനധർമ്മത്തെ കുറിച്ച് അറിവില്ലാത്തവർക്കാണ് ഇതൊരു നവീനമായിട്ടുള്ള കൺസെപ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെ ഒരു മറ്റു മതങ്ങളുടെ ആ അവരുടെ രീതികളൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ചില പ്രത്യേക വിശിഷ്ടരായിട്ടുള്ള ചില നാരീരത്നങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെ എങ്ങനെയൊക്കെ തലത്തിൽ ഏതെല്ലാം വിഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ശാസ്ത്രങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേദകാലത്ത് തന്നെ വേദത്തിൽ തന്നെ അനേകം സ്ഥലങ്ങളില് നാരീരത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിദുഷികളായിട്ടുള്ള നാരികള് അതില് വേദത്തിൽ ഋഗ്വേദത്തിൽ തന്നെ ഋഗ്വേദത്തില് ഏകദേശം 15 ഋഷികമാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഋഷികമാരെ എന്ന് പറഞ്ഞാൽ ഋഷികളുടെ പത്നിമാരും അല്ലെങ്കിൽ അതുപോലെ ഋഷിത്വം പ്രാപിച്ചവരുമാണ്, മന്ത്രദ്രഷ്ടാക്കളാണെന്നർത്ഥം. അപ്പൊ അതില് രോമശ, ലോപാമുദ്ര, ഈ ചില പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ പേരുകള് പിന്നീട് മാറിയിട്ട് പുരാണങ്ങളിലും വന്നിട്ടുണ്ട്. ലോപാമുദ്രയുടെ പേരൊക്കെ പുരാണങ്ങളിലുണ്ട്. വിശ്വവാര, ശാശ്വതി, യമി, ഘോഷ, ചന്ദ്രാണി, ഉർവശി, ദക്ഷിണ, സരമ, സൂര്യ, വാക്ക് എന്നൊക്കെയുള്ള പേരുകളിലെ ഋഷികമാരുണ്ടായിരുന്നു. ഇപ്പോ വൈദിക കാലത്ത് തന്നെ ആ ഒരു തലത്തില്, അന്ന് വൈദിക കാലത്തെ ഋഷികള് എന്ന് പറയുമ്പോ ഇന്ന് നമ്മള് അവരെ മഹത് ആദരവോടുകൂടിയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത്. അപ്പൊ ആ കാലത്തെ ഋഷികൾക്ക് അത്രയും സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ ഇവരിൽ അധികം പേരും ഗൃഹസ്ഥർ തന്നെയായിരുന്നു, അല്ലാതെ വേറെ രീതിയിൽ സന്യാസിമാരോ അങ്ങനെ ആയിരുന്നില്ല. ചിലർ ഇവരുടെ പേരിപ്പോ ഗാർഗിയെ പോലുള്ള ചില സാധ്വികളായിട്ടുള്ള നാരീരത്നങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ഋഷികളായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ നമ്മള് ഓരോ കാലത്ത് കഴിച്ച് നോക്കുമ്പോഴും രാമായണത്തില് കിഷ്കിന്ധാകാന്ഡത്തില് സീതാദേവിയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ സീതാദേവിയെ മന്ത്രവിത്ത് എന്ന് പറയുന്നുണ്ട്. തഥ സ്വസ്ത്യയനം കൃത്വ മന്ത്രവിത് വിജയേഷിണി അന്തപുരം സഹസ്ത്രീഭി പ്രവിഷ്ടാ ശോകമോഹിത. കിഷ്കിന്ധാകാന്ഡത്തിലാണ്, കിഷ്കിന്ധാകാന്ഡത്തിന്റെ കഥ നമുക്കറിയാം. രാവണന്റെ അപഹരണ കഥകളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പൊ അവിടെ സീതയെ കുറിച്ച് പറയുന്നതിൽ തഥ സ്വസ്തി അയനം കൃത്വ, സ്വസ്തി അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുഭമായ കർമ്മം അത് ചെയ്തിട്ട് മന്ത്രവിത് വിജയേഷിണി, വിജയേഷിണിയായിട്ടുള്ള, വിജയം ആഗ്രഹിക്കുന്നവളായിട്ട് മന്ത്രവിത്തായിട്ടുള്ളവൾ അന്തപുരം സഹസ്ത്രീഭി പ്രവിഷ്ട ശോകമോഹിത, ശോകമോഹങ്ങൾ കാരണം ആ ഭാഗത്ത് അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അങ്ങനെ ശോകമോഹങ്ങളോട് കൂടി അന്തപുര സ്ത്രീകളോടൊപ്പം പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു അറിവിനെ കുറിച്ച് സംസാരിക്കുമ്പോ മന്ത്രവിത് എന്നുള്ള ആ ഒരു വിശേഷണം അതിനെ പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ അത് വ്യക്തമായ അറിവിന്റെ സ്രോതസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ രാമായണത്തിൽ തന്നെ അയോധ്യാകാന്ഡത്തില് കൗസല്യയെ കുറിച്ച് പറയുമ്പോ അവിടെ കൗസല്യ
അഗ്നിജുഹോതിസ്മ മന്ത്രവത് കൃതമംഗള എന്ന് എന്ന് കൗസല്യെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് അഗ്നിഹോത്രത്തിന്റെ കർമ്മങ്ങള് കൗസല്യാദേവി അനുഷ്ഠിക്കുന്നതായിട്ടും മന്ത്രവത് ആ അത് സംബന്ധിച്ച മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ അതിന് കർമ്മകാണ്ഡമായ പരമായിട്ടുള്ള വ്യക്തമായ വിധി എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ അവിടെ ഭർത്താവിന് ആ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റിയില്ല എങ്കിൽ, നിത്യകർമ്മങ്ങളിൽ അനുഷ്ഠിക്കാൻ പറ്റിയില്ല എങ്കിൽ, മീമാംസാ ശാസ്ത്രത്തില് പ്രതിനിധിയെ നിയമിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ സാധാരണ നമ്മള് വീടുകളിലൊക്കെ ചെയ്യുന്നതാണല്ലോ, ഭർത്താവ് പുറത്തു പോകുന്ന സമയത്ത് ആ വീട്ടുകാര്യങ്ങളിലൊക്കെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയെ ഏൽപ്പിച്ചു പോവുകയാണ് പതിവ്. പലപ്പോഴും ഭർത്താവ് വിദേശത്തൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വവും വ്യാവഹാരികമായ ഉത്തരവാദിത്വവും ഭാര്യയ്ക്കാണ് നൽകുക. അപ്പൊ ഈ രീതിയിൽ തന്നെ ഭർത്താക്കന്മാർക്ക് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ അവിടെ പൂർണ്ണ പ്രതിനിധിയായിട്ട് ഭാര്യയെ നിയമിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവിടെ അഗ്നിഹോത്രത്തിനൊക്കെ മേൽനോട്ടം വഹിക്കാൻ കഴിയുക, അല്ലെങ്കിൽ രണ്ടാളും ചേർന്നാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ രാമായണത്തിലെ കഥയാണ്. ഇതുപോലെ തന്നെ മഹാഭാരതത്തില് നോക്കുമ്പോ സുലഭാനാമ ബ്രഹ്മവാദിനി, സുലഭ എന്ന ഒരു ബ്രഹ്മവാദിനിയെ കുറിച്ച് രാമായണത്തില് അല്ല മഹാഭാരതത്തില് പറയുന്നുണ്ട്. ഈ സുലഭയുടെ പേര് ശങ്കരാചാര്യ സ്വാമിജികള് അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിലും ഉദ്ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ സുലഭ എന്ന ബ്രഹ്മവാദിനി ഉണ്ടായിരുന്നു എന്നും അവര് ജനക മഹാരാജവിനോട് വാദം ചെയ്തു എന്നും, അങ്ങനെ വാദത്തില് ജനക മഹാരാജനോട് വാദം ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ എത്ര വലിയ വിദുഷിയായിരുന്നിരിക്കണം. അപ്പൊ അങ്ങനെ അവർക്ക് സിദ്ധികൾ ഉണ്ടായിരുന്നു എന്നും, വെറും ആ വിദുഷി മാത്രമായിരുന്നില്ല, ചില സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവിടെ ശങ്കരാചാര്യ സ്വാമിജികൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ശരീരത്തിൽ പ്രവേശിക്കാനും മറ്റുമൊക്കെ ഉള്ള സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കേൾക്കാം. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണല്ലോ, നമ്മളെപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്തിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാകും. ആ നമ്മുടെ സംസ്കാരത്തിലെ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ആ ഇത്രയൊക്കെ ആദരവോടുകൂടി അവർ വർണ്ണിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോ നല്ലതാണല്ലോ. ആ അപ്പോ എന്താണ് മഹാഭാരതത്തിലെ ശാന്തി പർവ്വതത്തിൽ പർവ്വത്തിലാണെന്ന് വരുന്നത്? 321-ാമത്തെ അധ്യായത്തിൽ സുലഭ എന്ന പേരുള്ള ആ ഒരു സാധ്യമായിട്ടുള്ള വളരെ എന്താ ജ്ഞാനിയും അതുപോലെ യോഗിനിയും ഒക്കെ ആയിട്ടുള്ള സ്ത്രീയാണ് സുലഭ. സാഹം തസ്മിൻ കുലേ ജാത ഭർത്തര്യസതി മദ്വിധേഹേ വിനീതാ മോക്ഷധർമ്മേഷു ചരാമ്യേകാ മുനിവ്രതം അസ്മിൻ അഗസ്ത്യ പ്രമുഖാ പ്രദേശേ ഭൂയാംസ ഉദ്ഗീത വിദോ വസന്തി തേഭ്യോ ദിഗന്ധം നിഗമാന്ത വിദ്യാം വാൽമീകി പാർശ്വാദിഹ പര്യടാമി. രണ്ട് കുറെ ശ്ലോകങ്ങളുണ്ട്, അതിൽ രണ്ട് ശ്ലോകം പരിചയപ്പെടുത്തലിന് വേണ്ടി പറയുകയാണ്. എന്താ പറയാൻ, സ്വയം പരിചയപ്പെടുത്തുകയാണ്. സാഹം തസ്മിൻ കുലേ ജാത, അത് സുലഭ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവളാണ് എന്നാ പറയാ. തസ്മിൻ കുലേ ജാത ഭർത്തരി അസതി മദ്വിധേ, ഇപ്പോ ഭർത്താവില്ല എന്നുള്ള ഒരവസ്ഥയാണ്, എന്റെ വിധി അങ്ങനെയാണ്, എന്റെ വിധി അനുസരിച്ച് അങ്ങനെ ആയിപ്പോയി, ഭർത്തൃ സഹായമില്ല. വിനീത മോക്ഷശാസ്ത്രേഷു, മോക്ഷശാസ്ത്രങ്ങൾ നന്നായിട്ട് ഞാൻ അധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോ വിനീത എന്ന് പറഞ്ഞാല് അധ്യയനം ചെയ്തു എന്നാണ്, ശിഷ്യാരൂപത്തിൽ അധ്യയനം ചെയ്തു എന്നാണ് ഈ വിനീത ശബ്ദത്തിന് അർത്ഥം. ആ വിദ്യ ദദാതി വിനയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വിനയം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഒരു നമസ്കാരം ചെയ്യുന്ന ഭാവം വിനയഭാവം എന്നാണ് മലയാളത്തിൽ വിചാരിക്കുക.
എന്നാൽ അതിൻ്റെ അർത്ഥം, ശരിക്കുള്ള അർത്ഥം വിനീതൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗുരുശിഷ്യ ബന്ധത്തോടുകൂടി വിധിയാം വണ്ണം ശാസ്ത്രാധ്യയനം ചെയ്ത് വിദ്യ സമ്പാദിച്ചവൻ എന്നാണ് ഈ വിനീതൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം. അപ്പോ അഭിമാനങ്ങളും ദുരഭിമാനങ്ങളൊന്നും ഇല്ലാതെ വിദ്യയുടെ യഥാർത്ഥ ഫലമായ ആ ഫലം, എന്താണ്, ശിഷ്ടാചാരമൊക്കെ അറിയുന്ന ഒരാളെയാണ് വിനീതൻ എന്ന് പറയുക, വിശേഷാൽ നീതൻ എന്ന അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ മോക്ഷശാസ്ത്രത്തിൽ വിനീതയാണ് ഞാൻ. പിന്നെയോ ഏകാചരാമി മുനിവ്രതം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുലഭ പരിചയപ്പെടുത്തുന്നത്, ഞാൻ മുനിവ്രതം ആചരിച്ചുകൊണ്ട് ഒരു സാധകന്റെ നിഷ്ഠയൊക്കെ ആചരിച്ചുകൊണ്ട് ഏകാചരാമി, ഒറ്റയ്ക്ക് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയാ. അതൊന്ന് ആലോചിക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സ്ത്രീ പറയുകയാണ്, യുവതിയായിട്ടുള്ള സ്ത്രീ പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, മുനിവ്രതം ചരിക്കുകയാണ്, അല്ലെങ്കിൽ ആ സാധകയായിട്ട് മുനി ആചാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സാധനയൊക്കെ ചെയ്ത് ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്ന് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് പറയുന്നത് തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ, അതിനൊരു ലജ്ജയൊക്കെ തോന്നും, അല്ലെങ്കിൽ അത് കേൾക്കുന്നവര് മറ്റു പലതും ഒക്കെ ചിന്തിക്കും. ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പാണ് സുലഭയുടെ കഥയെന്ന് ഓർക്ക. അന്നാണ് ഇത്രയും ധൈര്യത്തോടുകൂടി സുലഭ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എത്ര വലിയൊരു സ്വാതന്ത്ര്യം, എത്ര പൂർണമായ ഒരു സ്വാതന്ത്ര്യം ഇത്തരം കാര്യങ്ങളിൽ അന്നും ഉണ്ടായിരുന്നു. അതും ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ളതും കൂടെ ഓർക്കുക. അവിടെ ഒരു വിശേഷത പറയുന്നുണ്ട്. അപ്പോ മുനിവ്രതം ചരാമി ഏകാ, അങ്ങനെ സാധകയായിട്ട് സാധ്വിയായിട്ട് മുനിവ്രതമായിട്ട് ഏകയായിട്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അധ്യയനത്തിന് വേണ്ടിയാണ്. ഓരോ ഋഷിമാരുടെ അടുക്കൽ പോയി അവിടെ നിന്നൊക്കെ അധ്യയനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പലതും പഠിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പരിവ്രജനം ചെയ്യുന്നത് എന്ന് പറയുക. തുടർന്ന് പറയുന്നത്, അസ്മിൻ അഗസ്ത്യ പ്രമുഖ പ്രദേശേ, ഞാനിപ്പോ ഈ പ്രദേശത്ത് വന്നു, അഗസ്ത്യരൊക്കെ താമസിക്കുന്ന ആ പ്രദേശത്ത്, അപ്പോ ചിത്രകൂടം പോലെയുള്ള സ്ഥലത്ത് എന്ന് കരുതുക. ഭൂയാംസ ഉദ്ഗീത വിദോ വദന്തി, ഇവിടെ വേദങ്ങളിൽ ഉദ്ഗീതം എന്ന ശാസ്ത്രം, സാമവേദത്തിന്റെ ഒരു ഭാഗമാണ് ഉദ്ഗീതം എന്ന് പറയുന്നത്. അപ്പോ ഉദ്ഗീത ശാസ്ത്രം അറിയുന്നവര് ഇവിടെ അനേകമുണ്ട് എന്ന് കേട്ടിട്ടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ വന്നത്. തേഭ്യ അധികന്തും നിഗമാന്ത വിദ്യ, നിഗമാന്തമായിട്ടുള്ള വേദത്തിന്റെ അകത്തുള്ള, അഥവാ വേദാന്തമായിട്ടുള്ളതെന്നും പറയാം, നിഗമത്തിന്റെ അന്തഭാഗം അല്ലെങ്കിൽ വേദത്തിന്റെ അകത്തുള്ള ഉള്ളിലുള്ള ആ രഹസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ഞാനിവിടെ വന്നതാണ്. എവിടുന്നാ വരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. വാൽമീകി പാർശ്വാദിഹ പര്യടാമി, ഞാൻ വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നാണ് ഇപ്പോ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുക. ഇതിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാകുന്നത് നോക്കുക. ഒരു സ്ത്രീയാണ് ഇത്രയും ധൈര്യത്തോടുകൂടി സാധികയായിട്ട് ഓരോ ആശ്രമങ്ങളിൽ നിന്ന് വേറെ ആശ്രമങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ പഠിക്കാൻ കഴിയുന്ന വിദ്യകളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ജിജ്ഞാസുവായിട്ട് അങ്ങനെ പര്യടനം ചെയ്യുകയാണ് എന്ന് പറയാം. അപ്പോ അത് അത്രയും സുലഭമായിരുന്നു അന്നത്തെ കാലത്തും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ തുടർന്ന് വന്ന് നമുക്ക് പറയുമ്പോ പുരാണങ്ങളിലൊക്കെ അനേകം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പണ്ട് കാലത്ത് രണ്ട് പ്രകാരത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നതായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു പേര് ശ്രദ്ധിക്കുക, സുലഭ നാമ ബ്രഹ്മവാദിനി എന്ന് പറയുന്നുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിലും മൈത്രേയിക്ക് ബ്രഹ്മവാദിനി എന്ന പേര് മൂലത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ബ്രഹ്മവാദിനി എന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് ഹാരിത ഗൃഹസൂത്രത്തിൽ പറയുന്നത്, ദ്വിവിധാഹ സ്ത്രീയോ ബ്രഹ്മവാദിന്യഹ സദ്യോ വധ്വശ്ച,
രണ്ട് പ്രകാരത്തില് സ്ത്രീകൾ ഉണ്ടാകുന്നു ഉണ്ട്. എന്താണ് ആ പ്രകാരം? എന്താണ്? ബ്രഹ്മവാദിനികളും സദ്യോവധുക്കളും. ബ്രഹ്മവാദിനീനാം വേദാധ്യയന സ്വഗൃഹേ ഭിക്ഷാചര്യം ച. ബ്രഹ്മവാദിനികൾക്കാണെങ്കിൽ അവർക്ക് അധ്യയനവും അതുപോലെ തന്നെ ഭിക്ഷാചരണവും ഇതുപോലെ പര്യടനവും ഇങ്ങനെ അധ്യയനത്തിന് വേണ്ടിയിട്ട് ഓരോ ആശ്രമങ്ങളിൽ പോകാനും ഇതുപോലെ മുനിമാരെ കണ്ട് അതൊക്കെ അവരിൽ നിന്ന് പഠിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെല്ലാം ബ്രഹ്മവാദിനികളായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഗാർഗിയും അതുപോലെ ആയിരുന്നു. മൈത്രേയിക്ക് ആ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സദ്യോവധുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ, ആ വിവാഹ കാലമായി കഴിഞ്ഞാല് വിവാഹം നടത്തുന്നു. അങ്ങനെ വിവാഹം നടത്തുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ പഠിക്കുന്നു. അന്നൊക്കെ കൂടുതലും ഗുരുകുലത്തിലും അതുപോലെ നമ്മളെ പഴയ പള്ളിക്കൂടം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ പള്ളിക്കൂടം എന്ന് പറഞ്ഞാല് സ്കൂൾ എന്നാണ് അർത്ഥം. പക്ഷെ പഴയ കാലത്ത് പള്ളിക്കൂടം എന്ന് പറഞ്ഞാല് ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പാഠശാലകളാണ്, ഗുരുകുലങ്ങൾ. അപ്പൊ അവിടെ ഒക്കെ പോയിട്ട് പഠിക്കുക. പിന്നെ വിവാഹം കഴിഞ്ഞ ഭർതൃഗൃഹത്തിൽ തന്നെ പഠിക്കുക. അവർക്ക് വേറെ പഠിക്കാനുള്ള വഴിയില്ല. കാരണം എന്താണ്? നേരത്തെ തന്നെ വിവാഹമായി എന്നുള്ളത് കൊണ്ട് അവരെയാണ് സദ്യോവധുക്കൾ എന്ന് പറയുക. വധു ആയിട്ടുള്ളവർ, സദ്യോവധു ആയിട്ടുള്ളവർ. അപ്പൊ ഇങ്ങനെ ഉള്ള ഭേദങ്ങൾ വച്ച് പറയുമ്പോ തീർച്ചയായിട്ടും അവർക്ക് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അന്നത്തെ കാലത്തെ വ്യവസ്ഥയിൽ ഇതുപോലെ ഇനിയും ചില വിശിഷ്ടരായിട്ടുള്ളവരുടെ ഒരു പേര് പറഞ്ഞാല് ഇത്തരം ഇതേ ലെവലില് വരുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോ കാശകൃഷ്ണി എന്ന പേരുള്ള ഒരു മീമാംസാ ശാസ്ത്ര വിദുഷി ഉണ്ടായിരുന്നു. മീമാംസാ ശാസ്ത്രം എന്ന് പറഞ്ഞത് കർമ്മകാണ്ഡത്തിന്റെ ഏറ്റവും രൂഢിവാദികളായിട്ടുള്ള മീമാംസകരുടെ ശാസ്ത്രമാണ് മീമാംസക ശാസ്ത്രം. വേദത്തിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ അതേപടി പാലിക്കുക, അതില് ഒരു അക്ഷരം പോലും മാറ്റാതെ അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നവരാണ് മീമാംസകർ. രൂഢരായിട്ടുള്ള വൈദികരാണ്. അതില് മീമാംസാ ശാസ്ത്രത്തിൽ വിദുഷിയായിട്ടുള്ള കാശകൃഷ്ണി എന്ന ഒരു വിദുഷി ഉണ്ടായിരുന്നു. അവരെ കാശകൃഷ്ണ എന്ന് പറഞ്ഞൊരു ശിഷ്യ പരമ്പര ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി, ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തവരാണ് കാശകൃഷ്ണ എന്ന് പറഞ്ഞ മീമാംസ ശിഷ്യ പരമ്പര. അതുപോലെ മൈത്രേയിയെ കുറിച്ച് നമുക്കറിയാം. മൈത്രേയിയുടെ പേര് ബൃഹദാരണ്യക ഉപനിഷത്തിലൂടെ പ്രസിദ്ധമായിട്ടുണ്ട്. യാജ്ഞവൽക്യന്റെ പ്രിയ പത്നിയായിട്ടുള്ള മൈത്രേയി. ഗാർഗി, ഗാർഗിയുടെ കഥയും ഇതുപോലെയാണ്. ഇപ്പൊ സുലഭയുടെ കഥ പറഞ്ഞതുപോലെ, ഉഭയഭാരതിയുടെ കഥ പറഞ്ഞതുപോലെ ഗാർഗിയും മഹാപണ്ഡിതയായിരുന്നു. കാരണം ആ വലിയൊരു പണ്ഡിത സദസ്സില് യാജ്ഞവൽക്യ ഋഷിയോട് വാദിക്കുകയാണ്. യാജ്ഞവൽക്യ ഋഷി എന്ന് പറയുന്നത് വേദശാഖയുടെ ഉപജ്ഞേതാവാണ്. സാക്ഷാത് ആദിത്യദേവനിൽ നിന്ന്, സൂര്യദേവനിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ആളാണ്. വൈശംഭായന ഋഷിയുടെ മരുമകനാണ്. ശുക്ലയജുർവേദ ശാഖയുടെ ഉപജ്ഞേതാവ്. അങ്ങനെ യാജ്ഞവൽക്യ ഋഷിയെ കുറിച്ച് പറഞ്ഞാൽ കർമ്മകാണ്ഡപരമായിട്ടും അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ സ്മൃതികളുടെ നിയമപരമായിട്ടും നോക്കുമ്പോൾ യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്. യോഗിയായിരുന്നു യാജ്ഞവൽക്യം, യോഗി യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്. മഹായോഗിയായിരുന്നു. അതോടൊപ്പം ബ്രഹ്മജ്ഞാനിയുമായിരുന്നു. ഉപനിഷത് ജ്ഞാതാവായിട്ടുള്ള ബ്രഹ്മജ്ഞാനിയായിരുന്നു. അങ്ങനെയുള്ള യാജ്ഞവൽക്യ ഋഷിയുടെ ഋഷിയോട് വാഗ്വാദം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സാധാരണ രീതിയിൽ അന്നത്തെ ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗാർഗിയെ പോലുള്ള ഒരു സ്ത്രീ ആ ഒരു സഭയിലെത്തുക,
അപ്പൊ ഇന്ന് തന്നെ നമുക്കൊരു സഭയിൽ നിന്ന് എഴുച്ചു നിന്ന് ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാലോ പലപ്പോഴും അത് തന്നെ അങ്ങനെയുള്ള ഒരു സഭ, വലിയ പണ്ഡിതന്മാർ കൂടിയിരിക്കുന്ന ഒരു സഭയില് ഗാർഗി എല്ലാ പണ്ഡിതന്മാരും ഓരോ വട്ടമാണ് യാജ്ഞവൽക്കിയനോട് വാദിക്കുന്നത്. അത് വാദിച്ച് തോറ്റു കഴിഞ്ഞ് അവർ മിണ്ടാതിരിക്കുന്നു. എന്നാൽ ഗാർഗി വിടുന്നില്ല. ഗാർഗി രണ്ടു വട്ടം എഴുച്ചു നിന്ന് യാജ്ഞവൽക്കിയനോട് വാദിക്കുന്നുണ്ട്. അവസാനമാണ് ഗാർഗി യാജ്ഞവൽക്കിയന്റെ പാണ്ഡിത്യത്തില് സമ്മതിച്ച് അതിനെ അംഗീകരിച്ച് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹാപണ്ഡിതയായിട്ടുള്ള ഗാർഗി, അതുപോലെ ആത്രേയി എന്ന ഒരു ഋഷി, ഒരു ഋഷികയുടെ കാര്യവും അവിടെ പറയുന്നുണ്ട്. അതായത് വാൽമീകി, അഗസ്ത്യ ഋഷി മുതലായവരിൽ നിന്ന് ആത്രേയി ഋഷി, ആത്രേയി ഋഷിക അധ്യയനം ചെയ്തതായിട്ടുള്ള മഹാപണ്ഡിതയായിട്ടും ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ ബഡവയുടെ പേരും ആചാര്യസ്വാമിജികള് ഉദ്ധരിച്ചിട്ടുണ്ട്. സുലഭയെ പോലെ ബഡവ അശ്വലായന ഗൃഹസൂത്രത്തില് ബഡഭയുടെയും സുലഭയുടെയും പാർത്ഥിതേയി എന്നുള്ള അവരുടെ ഒക്കെ ഈ വിഷയസംബന്ധമായിട്ടുള്ള പാണ്ഡിത്യത്തെക്കുറിച്ച്, വേദസംബന്ധമായിട്ടും മറ്റുമൊക്കെ ഉള്ള പാണ്ഡിത്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചരിത്രത്തിലും അതുപോലെ തന്നെ ശാസ്ത്രങ്ങളിലും അനേകം ഈ വിഷയത്തെക്കുറിച്ച് പല രീതിയിലും ചർച്ച വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇതില് ചില പേരുകൾ ഒഴിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില പേരുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഗൃഹസ്ഥാശ്രമ സംബന്ധമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ഗൃഹസ്ഥരായാൽ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല, പിന്നെ ഗൃഹകാര്യങ്ങൾ മാത്രം ചെയ്ത് ഗൃഹകാര്യങ്ങളിൽ മാത്രം വ്യവഹരിച്ച് ജീവിച്ചു പോകണം എന്നില്ല. ഗൃഹകാര്യങ്ങളൊക്കെ നിവർത്തിക്കേണ്ടത് ഗൃഹിണിയുടെ ധർമ്മമാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെ ഗൃഹത്തിന്റെ പരിപാലനവും അതുപോലെ കുട്ടികളുടെ പരിരക്ഷണവും അവരെ സംസ്കാരത്തോടു കൂടി വളർത്തേണ്ടതും ഒക്കെ ഗൃഹിണിയുടെ തന്നെ കർത്തവ്യമാണ്. പക്ഷെ അതോടൊപ്പം ഈ പറയുന്ന ജ്ഞാന വിഷയങ്ങളിലും അവർക്ക് അധികാരവും പ്രാപ്തിയും ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സംസ്കാരത്തില് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെല്ലാം ഓർത്തിരിക്കുകയും അത് നമ്മുടെ സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. കാരണം ഇന്ന് ഈ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ മൂല്യങ്ങളാണ് കൊണ്ടുവരുന്നത്, പഴയ മൂല്യങ്ങളൊക്കെ പിന്തള്ളപ്പെടുന്നു എന്ന ഒരു വ്യർത്ഥമായിട്ടുള്ള മിഥ്യാബോധം ആയിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ട്. അത് അല്ല അതിൻ്റെ ശരി. കാരണം മൂല്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല. മൂല്യങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് വെറും ഒരു നാടകീയമായ എന്താ പറയുക രീതി മാത്രമാണ്. ശരിക്കും സത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സനാതനധർമ്മത്തിലുള്ള മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് കഴിവതും അത് ആചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും.